ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഗ്രാമഫോൺ ആണ്. അപ്പോൾ അത് നമ്മൾ തീപ്പെട്ടിക്കുള്ളിയുടെ കവർ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാമഫോൺ. വളരെ ചെറുതായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തീപ്പെട്ടിയുടെ കവറാണ് വേണ്ടത്. ഞാൻ രണ്ടെണ്ണമാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മിനിമം ഒരു ചെറിയൊരു വലിപ്പം നമുക്ക് കിട്ടും. ഒരെണ്ണം എടുക്കുമ്പോൾ ബേസ് ഒത്തിരി അങ്ങ് ചെറുതായി പോവും. അപ്പോൾ ഈ രണ്ടെണ്ണം തമ്മിൽ കൂട്ടി ഒട്ടിക്കുക. ഒട്ടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് വേറെ കട്ടി പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഇത് രണ്ടും കൂടി ഒട്ടിക്കുക. അപ്പോൾ ഇതിന് പകരം നമുക്ക് സോപ്പ് പൊട്ടിയുടെ കവർ എടുക്കാം, അതുപോലെയുള്ള പ്ലാസ്റ്റിക് കവർ ഏതെങ്കിലും എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് വലിപ്പം കൂടും. സോപ്പ് പൊട്ടിയുടെ കവറിനേക്കാളൊക്കെ ഒരുപാട് ചെറുതാണല്ലോ തീപ്പെട്ടി. അപ്പം ഞാൻ ആ തീപ്പെട്ടിയുടെ അളവിൽ കുറച്ച് കട്ടി പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കല്യാണക്കുറിയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതിനൊരു കട്ടി കാണുകയും ചെയ്യും. ഒരു സാധാരണ നോർമൽ പേപ്പറിനേക്കാളും കട്ടി നമ്മുടെ കല്യാണക്കുറിയുടെ പേപ്പറിനുണ്ടല്ലോ. അപ്പോൾ അത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഫോൺ കവറാണ്. ഞാൻ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനകത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ നമ്മുടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണോ, അതിപ്പോൾ സോപ്പ് പെട്ടിയോ സോപ്പ് പെട്ടിയുടെ കവറോ തീപ്പെട്ടി കവറോ ഏതാണോ, അതിനേക്കാളും കുറച്ചും കൂടി വലുതായിട്ടുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് ബേസിൻ്റെ താഴത്ത് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ഇച്ചിരി വലുതായിട്ട് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന രീതിയിൽ ഒട്ടിക്കുക. അതിൻ്റെ തന്നെ ഇച്ചിരിയും കൂടി വലുപ്പത്തിലുള്ളത് അതിൻ്റെ താഴെ ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു താഴെ തിരിക്കുമ്പോൾ ഉള്ളൊരു പിടി പോലെ, അതായത് അലമാരയുടെയൊക്കെ താഴ്വശം പോലെ നമുക്ക് തോന്നിക്കും. ഒരു ഒറിജിനാലിറ്റി വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ മുകളിലും ഒട്ടിച്ചു കൊടുക്കുക. ആദ്യം ഒരു ബേസായിട്ട് വയ്ക്കുക, അതിൻ്റെ നേരെ ചെറുത് ഏറ്റവും മേളിൽ വയ്ക്കുക. താഴത്ത് വയ്ക്കുമ്പം ഏറ്റവും വലുതും മുകളിൽ വയ്ക്കുമ്പം ചെറുതുമാക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഗ്രാമഫോണിൻ്റെ ആ ഒരു ഷേപ്പിൽ വരും. പിന്നെ നമ്മൾ ഇത് ഞാൻ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസിനകത്ത് കാണിച്ചായിരുന്ന ഒരു അടപ്പാണത്. ഇതാണ് നമ്മൾ ഡിസ്ക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വെച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഒട്ടിക്കേണ്ട, വർക്കൊക്കെ കഴിയുമ്പോൾ ഒട്ടിച്ചാൽ മതി. ഇപ്പം നമ്മൾ നാല് സൈഡിലും ഈർക്കിലിയാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ഫിനിഷിംഗ് ലുക്ക് വരാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. സാധാരണ വുഡ് വെച്ചിട്ടാണ് ഇത് കാണാറുള്ളത്. നമ്മൾ ആ നമ്മുടെ ഫോൺ കവർ തന്നെ ചെറിയൊരു ഡിസൈൻ പോലെ ചതുരത്തിൽ കട്ട് ചെയ്തിട്ട് ഈ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അവസാനം ഒരു മുത്തൊക്കെ വെച്ച് കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഇത്രയും ചെയ്യാം. ഏകദേശം ബേസിൻ്റെ വർക്ക് കഴിയുമ്പോൾ നമുക്കിതിന് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു വുഡിൻ്റെ കളറാണ് ആദ്യം നമ്മൾ കൊടുക്കാൻ പോണത്. ബേസായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫിനിഷിംഗ് ലുക്ക് വരും. നമ്മൾ വുഡിൻ്റെ കളർ അപ്ലൈ ബ്രൗൺ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്കൊരു ഫിനിഷിംഗ് ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് കൊടുക്കുന്നത്. നിർബന്ധമില്ല, നല്ല കട്ടിയായിട്ട് ബ്രൗൺ അടിച്ചാലും മതി. ഞാൻ പക്ഷേ കൊടുക്കുന്നുണ്ട്. എനിക്കെപ്പോഴും അത് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട്. ബ്ലാക്ക് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഏത് കളറാണോ കൊടുക്കുന്നത് കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നതാണ്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ബ്രൗൺ കളർ, നമ്മൾ അലമാരിക്കൊക്കെ കൊടുക്കുന്ന കളറല്ലേ, ആ കളർ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ക്യാരറ്റ് വീഡിയോയിൽ, ക്യാരറ്റ് വീടിൻ്റെ വീഡിയോയിൽ ഒരുപാട് പേര് നല്ല കമൻസൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കുറേ വെജിറ്റബിൾസ് വെച്ചിട്ട് ഇനി വീട് ചെയ്യണം, കുഞ്ഞ് വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഒരേ പാറ്റേൺ തന്നെ ആകുമ്പം എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല വെജിറ്റബിൾസ് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് എപ്പോഴും ചെയ്യേണ്ടത് അതുകൊണ്ടാണ്. ഇനി പതുക്കെ പതുക്കെ നമുക്ക് ഓരോന്നൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഹോണാണ്. അപ്പോൾ ഹോൺ നമ്മൾ ചെയ്യുന്നത് കല്യാണക്കുറിയിലാണ്. ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ നേരെ നടുക്ക് വെച്ച് മടക്കുക, ഒന്നും കൂടി മടക്കുക, ഒന്നും കൂടി മടക്കുക. അങ്ങനെ നല്ലപോലെ മടക്കിയെടുത്ത്, മാക്സിമം എന്തോരം മടക്കാവോ അത്രയും നമ്മൾ മടക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കർവ് പോലെ ഒന്ന്, അതായത് ഓളം പോലെ ഒന്ന് അങ്ങ് വരെ, ആ ഓരോ വരയും തീരുന്നെടുത്ത് വന്നിട്ട് ആ കർവ് ഇങ്ങനെ തീരുന്നെടുത്ത് അങ്ങനെ നമുക്ക് ഒന്ന് കത്രി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഈ ഹോൺ ചെയ്തെടുക്കാനായിരിക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട്. ഗ്രാമഫോൺ എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ അതങ്ങനെ ചെയ്യും, അതാണ് പൊതുവെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ എളുപ്പമാണ്. ഒരു പേപ്പർ ഇങ്ങനെ വെട്ടിയെടുത്താൽ മതി, ആ ഒരു പാട് മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി നമ്മൾക്കിത് ആ ഒരു ഹോൺ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ആ ഹോണിൻ്റെ ആകൃതി വരാനായിട്ട് കുറച്ച് ഭാഗം, ഒരു രണ്ട് മൂന്നോ മടക്കം ഒന്ന് കട്ട് ചെയ്തിട്ട് അത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ആ ഒരു ഹോണിൻ്റെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമുക്കതൊന്നും കൂടി ഒന്ന് ഹോണാക്കി എടുക്കാൻ കുറച്ച് പണിയുണ്ട്, അതും കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിൻ്റെ ഈ സൈഡ്, ആ ഓളം പോലെ ഇരിക്കുന്ന സൈഡ് കൈ കൊണ്ടൊന്ന് മടക്കി കൊടുക്കാം. കൈ കൊണ്ടോ എന്തെങ്കിലും കത്രികയുടെയൊക്കെ സൈഡൊക്കെ വെച്ചിട്ട് ഒന്ന് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കും. അപ്പോൾ കറക്റ്റ് നമുക്ക് ആ ഒരു ഹോൺ പോലെ കിട്ടും. പിന്നെ നമ്മൾ ഇത് ഹോൺ നമ്മുടെ ഇതുമായിട്ട് ബേസുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഭാഗങ്ങളും ഹോണിൻ്റെ തന്നെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ പേപ്പർ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. കൂടുതലും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്തേക്കുന്ന അവസാന ഒരു ശകലം ക്ലേ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴത്തേ നമ്മൾ നമ്മുടെ ആ ഹോണിൻ്റെ താഴ്ഭാഗത്തേക്ക്
നമ്മൾ ആ ചുരുട്ടി വെച്ചിരിക്കുന്ന പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഹോളിൻ്റെ നടുക്ക് കുറച്ചൊരു റൗണ്ട് പോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിന് കളർ കൊടുക്കാം. ഗോൾഡൻ കളറാണ് സാധാരണ എല്ലാ ഹോണിനും കാണാറുള്ളത്. അപ്പോൾ ഗോൾഡൻ കൊടുക്കുന്നതിന് മുന്നേ എന്തായാലും ബ്ലാക്ക് കൊടുക്കണം, അപ്പോഴേ ഒരു ഫിനിഷിംഗ് ലുക്ക് നമുക്ക് വരത്തുള്ളൂ. മറ്റേ നമ്മൾ ബേസിനകത്ത് നമ്മൾ ബ്ലാക്ക് കളർ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കണമെന്നില്ല, പക്ഷേ ഇതിനകത്ത് നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കണം, അപ്പോഴേ നമ്മുടെ ഗോൾഡിന് ആ ഒരു പെർഫെക്റ്റ് കളറ് വരത്തുള്ളൂ. ബ്ലാക്ക് കളറ് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഗോൾഡൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗോൾഡൻ ഡസ്റ്റ് ഫെവിക്കോളും കൂടി മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു രണ്ട് മൂന്ന് കോട്ട് കൊടുക്കുന്നുണ്ട്, അപ്പോഴേ ഒരു നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ, അതായത് നിലവിളക്ക്, ഇത് ഗ്രാമഫോണിൻ്റെയൊക്കെ ഹോൺ, അതൊക്കെ ചെയ്യുമ്പോൾ പക്ക ഗോൾഡൻ കളർ വരണം. അപ്പോൾ അതിന് ഗോൾഡൻ ഡസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതൊരു മൂന്നോ നാലോ കോട്ടൊക്കെ കൊടുക്കണം. ഫെവിക്കോളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചായം കാച്ചി കണക്ക് ഇരിക്കും ഫെവിക്കോളായിട്ട് മിക്സ് ചെയ്യുമ്പോൾ, പക്ഷേ ഡ്രൈ ആകുമ്പോൾ പക്കാ ലുക്ക് വരും. നമ്മളിനി ആ കൊടുത്തിരിക്കുന്ന ആ പേപ്പറൊക്കെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. ഇതെൻ്റെ ഒരു പഴയ ജിമിക്കിയിലേക്ക് ഒരു ചെറിയൊരു കമ്പി ഇങ്ങനെ വെച്ച് ഒട്ടിച്ചതാണ്, അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അത് നമ്മുടെ പഴയ ഒരു സൈസ് ജിമിക്കിയാണ്, അത് ജിമിക്കി തന്നെ വേണം. അതിലൊരു ബട്ടൺസ് എടുത്ത് വെച്ചാലും മതി. അവിടെ ബട്ടൺസ് ആകുമ്പോൾ നമ്മളിനി പ്രത്യേകം ഹോളിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു അടപ്പെടുത്തിട്ട് ഡിസ്ക് പോലെ ആക്കാം. നടുക്ക് ജസ്റ്റ് ഒന്നൊരു മെറൂൺ കളർ പോലെ ഒരു റൗണ്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഡിസ്കിന് ബ്ലാക്ക് കളർ വന്നിട്ട് നടുക്കൊരു റൗണ്ടിൽ മെറൂൺ ആണ്. പിന്നെ നമ്മുടെ ആ ജിമിക്കിയിൽ നമ്മൾ ക്ലേ ഒന്ന് പതിപ്പിച്ച് കൊടുത്തിട്ട് ഒരു പേപ്പറിൻ്റെ കഷ്ണം കൊടുത്തിട്ട് ഇങ്ങനെ കുത്തു കുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പാട്ട് കേൾക്കുന്ന ഇവിടെ കൂടെയാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോളിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടൺസ് ആണ് വയ്ക്കുന്നതെങ്കിൽ ആ ഹോൾ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഡിസ്ക്കൊക്കെ വെച്ച് കൊടുക്കാം. നമ്മൾ വെച്ച നമ്മുടെ ഹോണൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഹോണും നമ്മുടെ ആ ക്ലേ വെച്ചിട്ട് ആ കേൾക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. പിന്നെ നമ്മളൊരു ഹാൻഡിൽ ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഒരു കമ്പിയിൽ അറ്റത്തായിട്ട് കുറച്ച് ക്ലേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ മുത്തില്ലേ, അതും കൂടി വെച്ച് കൊടുത്ത ഏതെങ്കിലും ഒരു മുത്ത് വെച്ചാൽ മതി. ഒരു ഡിസൈന് വേണ്ടിയിട്ട് അതിന് ഗോൾഡൻ കളറും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ഗ്രാമഫോൺ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കളയുന്ന സാധനമാണ് തീപ്പെട്ടി, കൊള്ളി, കല്യാണക്കുറിയൊക്കെ, അതിൽ നിന്നാണ് ഭംഗിയുള്ള ഗ്രാമഫോൺ നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. എല്ലാവർക്കും ചെയ്യാം, കുഞ്ഞു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.